നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇന്ന് നിന്റെ വിവാഹം മോനെ, നിനക്ക് വേണ്ടി അമ്മ ഇവിടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥനകളും വഴിപാടുകളും കഴിച്ചു വന്നത്. ഓർമ്മ വെച്ച നാളെ മുതൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാ പ്രാർത്ഥനകളും വഴിപാടുകളും. അതുകൊണ്ട് എന്തെങ്കിലും ഫലം ഉണ്ടായിട്ടുള്ളതായി എന്റെ അറിവിലില്ല. വേദനകളും ദുരനുഭവങ്ങളും ഒന്നിനു പുറകെ ഒന്നായി വന്നിട്ടും പതിവുകൾക്ക് മാത്രം ഒരു മുടക്കവുമില്ല. അങ്ങനെയൊന്നും പറയല്ലേ മോനെ. പിന്നെ ഞാൻ എങ്ങനെ പറയണം? അമ്മ പറയുന്ന പൊട്ടത്തരം വിശ്വസിച്ച് തലയാടണോ? അതാണ് എന്റെ വിധിയെന്ന് കരുതണം. താലി കെട്ടിയ പുരുഷൻ 9 വർഷം തികയുന്നതിന് മുൻപേ പോയിട്ടും അമ്മ അത് ദൈവവിധിയിൽ കൊണ്ടുവച്ച് ആശ്വസിച്ചു. എനിക്കാണ് എന്റെ അച്ഛൻ ഇല്ലാതായി പോയത്. ഇന്നിതാ ഒരു ചിത്രശലഭത്തെ പോലെ പാറി നടന്ന നിഷ്കളങ്കയായിരുന്ന ഒരു പെൺകുട്ടി രണ്ട് കാലുകളും തളർന്ന് കിടക്കുന്നു. അവളുടെ മാത്രമല്ല എന്റെ സ്വപ്നങ്ങളും കൂടിയാ തകർന്നു പോയത്. പഴി പറഞ്ഞു നിർത്താൻ ദൈവം ഉള്ളതുകൊണ്ട് നിങ്ങളൊക്കെ അത് സ്വാതിയുടെ വിധിയെന്ന് പറഞ്ഞ് അതിൽ കൊണ്ട് ചാരിവെച്ചു. മനുഷ്യനൊരു മനസ്സുണ്ടെന്നുള്ള കാര്യം സൗകര്യപൂർവം മറന്നുപോകുന്നു. വേണ്ട സഞ്ജു, നീ ദൈവത്തെ തങ്ങി പറയരുത്. ഒരിക്കലും നിനക്ക് വേദനിക്കേണ്ടി വരില്ല, ആ വിശ്വാസം എനിക്കുണ്ട്. അവ പറയട്ടെ കാവേരി, എന്റെ മുന്നിട്ട് ഒരിട്ട് കരുണ കാണിക്ക, ദൈവത്തിന് കഴിയുന്നില്ല. അതിന് കാരണം ഉണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനൊരു ദൈവശിക്ഷ ഉണ്ടാവില്ല. ശ്രീദേവിയുടെ ആ പറഞ്ഞ കാരണവും ദൈവശിക്ഷ എന്താണെന്ന് നിനക്കറിയോ? എന്നെയും കൂട്ടി ശ്രീദേവിയുടെ ശാസ്ത്രികളെ കാണാൻ പോയിരുന്നു. നീ അമ്മുവിന്റെ കഴുത്തിൽ കെട്ടിയ താലിയെപ്പറ്റി ശാസ്ത്രികൾ പറയുകയുണ്ടായി. സഞ്ജു, ആദ്യം കെട്ടിയ താലി ഒരു പെണ്ണിന്റെ കഴുത്തിൽ ഇപ്പോഴും ഉണ്ടത്രേ. അത് അമ്മുവാണെന്ന് ചോദിക്കാൻ പോലും ശ്രീദേവി അടുത്തേക്ക് കഴിഞ്ഞിട്ടില്ല. മറ്റൊന്നുകൂടി ശാസ്ത്രികൾ പറഞ്ഞു, ആ പെൺകുട്ടിയുടെ സാന്നിധ്യം കതിർമണ്ഡപത്തിൽ ഉണ്ടാവുമെന്ന്. എന്നുവെച്ചാ മുഹൂർത്തത്തിന് അമ്മു കതിർമണ്ഡപത്തിൽ എത്തുമെന്ന്. അത് കേട്ടതു മുതൽ ശ്രീദേവിയുടെയ്ക്കുണ്ടായ ഉത്കണ്ഠയും പരിഭ്രമവും കൂടിക്കൂടി വരികയാ. നമ്മളെ സംബന്ധിച്ച് അത് ആശ്വാസമല്ലേ? അമ്മ വന്ന കൂടെ ശ്രീകുട്ടിയും കാണില്ലേ? അതല്ലേ അവൾ നിനക്ക് തന്ന വാക്ക്? ഇതൊക്കെ ഞാൻ എങ്ങനെ വിശ്വസിക്കാ? അമ്മ എടുത്ത ശബ്ദത്തെക്കുറിച്ച് ശാസ്ത്രികൾക്ക് എന്തെങ്കിലും അറിയോ? അതറിയാതെയല്ലേ നീ താലികെട്ടിയ പെണ്ണ് കതിർമണ്ഡപത്തിലെത്തുമെന്ന് ശാസ്ത്രികൾ പറഞ്ഞത്? അമ്മ വരും മോനെ, അവളെ തടയാൻ ആർക്കും കഴിയില്ല. അവളുടെ ശരീരത്തിൽ ജീവന്റെ തുടിപ്പുണ്ടെങ്കിൽ അമ്മ വന്നിരിക്കും. അവളെ നീ വിശ്വസിക്ക്. നീ പോയി കുളിച്ച് ഫ്രഷ് ആവ്. ഇത് നിന്റെ സ്വാതിയുടെ ദിവസം. ഇന്ന് നടക്കാൻ പോകുന്നത് നിങ്ങളുടെ വിവാഹ. അപ്പച്ചി ചെല്ല, ഞാൻ വന്നോളാം. ലച്ചു ഒന്ന് വിളിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. ഈ വാക്കുകളൊന്നും എന്റെ ഉള്ളിൽ തീകെടുത്തില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.